സക്സസ് ഫയലിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ്. പഠിത്ത പരീക്ഷയ്ക്ക് പോകുന്നവർ തീർച്ചയായിട്ടും മുഴുവൻ ക്വസ്റ്റ്യൻസും നോക്കി വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്ന സംസ്ഥാനം, ഇന്ത്യയുടെ ഹൃദയം എന്നറിയപ്പെടുന്നത് മധ്യപ്രദേശാണ്. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യം ഏത്? ബംഗ്ലാദേശാണ്. ഇന്ത്യയുമായിട്ട് ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ച വർഷം 1885. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1885. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏത്? ശ്വേത രക്താണുക്കളാണ്. രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകമാണ് ശ്വേത രക്താണുക്കൾ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വം, മ്യൂച്വൽ ഇൻഡക്ഷൻ. ട്രാൻസ്ഫോമറിൻ്റെ പ്രവർത്തന തത്വമാണ് മ്യൂച്വൽ ഇൻഡക്ഷൻ. ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക് ഏതാണ്? ഹിന്ദുസ്ഥാൻ ബാങ്കാണ്. ഹിന്ദുസ്ഥാൻ ബാങ്കാണ് ഇന്ത്യയിൽ സ്ഥാപിതമായ ആദ്യത്തെ ബാങ്ക്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര്? രാജാറാം മോഹൻ റോയാണ്. നവഭാരതത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ്. മൽഗുഡി ഡേയ്സ് ആരുടെ കൃതിയാണ്? മൽഗുഡി ഡേയ്സ് എന്നത് ആർ കെ നാരായണൻ്റെ കൃതിയാണ് മൽഗുഡി ഡേയ്സ് എന്നത്. കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ശ്രീനാരായണ ഗുരുവാണ് കേരള നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത്. NW1 ദേശീയ ജലപാത ഏത് നദിയിലൂടെയാണ്? ഗംഗാ നദിയിലൂടെയാണ്. ദൂരദർശൻ പ്രവർത്തനം ആരംഭിച്ചത് 1959 സെപ്റ്റംബർ 15. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹം ഏത്? ഭൂമിയാണ്. സൗരയൂഥത്തിൽ ഏറ്റവും സാന്ദ്രത കൂടിയ ഗ്രഹമാണ് ഭൂമി. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതം ചെന്തരുണിയാണ്. മരത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചെന്തരുണി വന്യജീവി സങ്കേതം. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി മണിയാറാണ്. ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം എത്ര? 32. ഒരാറ്റത്തിൻ്റെ എൻ ഷെല്ലിൽ ഉൾക്കൊള്ളാൻ കഴിയുന്ന പരമാവധി ഇലക്ട്രോണുകളുടെ എണ്ണം 32. നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യം നോർവെയാണ്. എവിടത്തെയാണ് നീണ്ടകരയിലെ മത്സ്യബന്ധന വ്യവസായവുമായി സഹകരിക്കുന്ന രാജ്യമാണ് നോർവേ. മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണുന്ന നിറം ഏത്? മഴവില്ലിൻ്റെ പുറം വക്കിൽ കാണപ്പെടുന്നത് ചുവപ്പാണ്. ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത് ഏത് സംസ്ഥാനത്തിലൂടെയാണ്? അരുണാചൽ പ്രദേശിലൂടെയാണ് ബ്രഹ്മപുത്ര നദി ഇന്ത്യയിലേക്ക് പ്രവേശിക്കുന്നത്. കടൽ തീരമില്ലാത്ത ഏക കോർപ്പറേഷൻ ഏതാണ്? തൃശ്ശൂർ. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്നത് APJ അബ്ദുൾ കലാമാണ്. മിസൈൽ മാൻ ഓഫ് ഇന്ത്യ ആരാണ്? APJ അബ്ദുൾ കലാം. സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ്? ബുധൻ. ഏതൊക്കെ ഗ്രഹങ്ങൾക്കിടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്? ചൊവ്വയ്ക്കും വ്യാഴത്തിനും ഇടയിലാണ് ആസ്ട്രോയിഡ് ബെൽറ്റ് കാണപ്പെടുന്നത്. അർജുന അവാർഡ് നേടിയ ആദ്യ കേരളീയ വനിത ആരാണ്? കെ സി ഏലമ്മയാണ് അർജുന അവാർഡ് നേടിയ ആദ്യത്തെ കേരളീയ വനിത. കലക്കത്ത് ഭവനം ആരുടെ ജന്മഗൃഹമാണ്? കലക്കത്ത് ഭവനം
കുഞ്ചൻ നമ്പ്യാരുടെ ജന്മഗൃഹമാണ് കലക്കത്ത് ഭവനം. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ദാദാഭായ് നവറോജിയാണ്. ചോർച്ച സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? ദാദാഭായ് നവറോജി. രാജ്മഹൽ കുന്നുകൾ ഏത് സംസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നു? രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ജാർഖണ്ഡിലാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. ഷിക് ടെസ്റ്റ് എന്ത് രോഗവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ ആണ്. ഡിഫ്തീരിയ, ഷിക് ടെസ്റ്റ് ഡിഫ്തീരിയ. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? ബി ആർ അംബേദ്കർ ആണ്. മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ദേശീയ നേതാവ് ആരാണ്? ബി ആർ അംബേദ്കർ. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതിയാണ് വികിരണം. സൂര്യനിൽ നിന്നുള്ള താപം ഭൂമിയിലെത്തുന്ന രീതി ഏതാണ്? വികിരണം. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ല ഏതാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൻ്റെ തെക്കേയറ്റത്തെ ജില്ലയാണ് തിരുവനന്തപുരം. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആര്? പിനാക്കി ചന്ദ്രഘോഷാണ്. ഇന്ത്യയുടെ പ്രഥമ ലോക്പാലിൻ്റെ ചെയർപേഴ്സൺ ആയിരുന്നത് പിനാക്കി ചന്ദ്രഘോഷ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൊയിലാണ്ടിയിലാണ്. കേരളത്തിലെ ആദ്യത്തെ കണ്ടൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊയിലാണ്ടി. കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? കേരളത്തില് കണ്ടൽ കാടുകൾ ഏറ്റവും കൂടുതലുള്ള ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് സാലിം അലിയാണ്. ദി ബുക്ക് ഓഫ് ഇന്ത്യൻ ബേർഡ്സ് എന്ന ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ആരാണ്? സാലിം അലി. റിസർവ് ബാങ്കിൻ്റെ ഇപ്പോഴത്തെ ഗവർണർ ആര്? ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഗവർണർ. ഭാരതപ്പുഴയുടെ ഉത്ഭവസ്ഥാനം ആനമല. ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് ആനമലയിൽ നിന്നുമാണ്. കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കേന്ദ്ര കിഴങ്ങു ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ശ്രീകാര്യത്താണ്. ശ്രീകാര്യം. ഇന്ത്യയിൽ ഇപ്പോഴത്തെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളുടെ എണ്ണം 8. ഇന്ത്യയിൽ ഇപ്പോൾ എത്ര യൂണിയൻ ടെറിറ്ററീസ് ആണുള്ളത്? 8. എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല. വയനാട് ജില്ലയിൽ അമ്പുകുത്തിമലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യമാണ് കരിമീൻ. കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം എട്രോപ്ലസ് സുറൈറ്റെൻസിസ് എന്നാണ്. എട്രോപ്ലസ് സുറൈറ്റെൻസിസ് കരിമീനിൻ്റെ ശാസ്ത്രീയ നാമം. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ അവ കത്തുന്നതിന് കാരണമായ ബലം എന്താണ്? ഘർഷണ ബലമാണ്. ഉൽക്കകൾ ഭൗമാന്തരീക്ഷത്തിൽ എത്തുമ്പോൾ അത് കത്തുന്നതിന് കാരണമായ ബലമാണ് ഘർഷണ ബലം. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് അയൺ പൈറൈറ്റ്സ് ആണ്. വിഡ്ഢികളുടെ സ്വർണം എന്നറിയപ്പെടുന്നത് എന്താണ്? അയൺ പൈറൈറ്റ്സ്. ദേശീയ ശാസ്ത്ര ദിനമായി ആഘോഷിക്കുന്നത് എന്നാണ്? ഫെബ്രുവരി 28. ഫെബ്രുവരി 28 ദേശീയ ശാസ്ത്ര ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന ഏതു ഭാഷയിലാണ് രചിച്ചിരിക്കുന്നത്? ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിലാണ്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ് ആണ്. ദേശീയ ഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. ദേശീയ ഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡ്. ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത് എന്താണ്? ജനഗണമന ഭാരത് വിദാദ എന്ന പേരിലാണ് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്നത്. ഭാരത് വിദാദ. ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്നാണ്? 2019 ഓഗസ്റ്റ് 9. 2019 ഓഗസ്റ്റ് 9 ജമ്മു കാശ്മീർ പുനഃസംഘടനാ ബിൽ രാഷ്ട്രപതി ഒപ്പുവെച്ചത്. നിലവിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശം ഏത്? ലഡാക്കാണ്. നിലവിലെ ഏറ്റവും വലിയ കേന്ദ്ര ഭരണ പ്രദേശമാണ് ലഡാക്ക്.
കുറുവാദ്വീപ് ഏത് നദിയിലാണ്? കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത് കബനി നദിയിലാണ്. കബനി നദിയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്ന വർഷം 1985. കേന്ദ്ര വന പരിസ്ഥിതി മന്ത്രാലയം നിലവിൽ വന്നത് 1985. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ദാദാഭായ് നവറോജിയാണ്. ഇന്ത്യൻ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? ദാദാഭായ് നവറോജി. ഇന്ത്യയെയും ചൈനയെയും വേർതിരിക്കുന്ന രേഖ, ഇന്ത്യയെയും ചൈനയെയും തമ്മിൽ വേർതിരിക്കുന്ന രേഖ ഏതാണ്? മക്മോഹൻ രേഖയാണ്. മക്മോഹൻ രേഖ ഏതൊക്കെ രാജ്യങ്ങളെ തമ്മിലാണ് വേർതിരിക്കുന്നത്? ഇന്ത്യയെയും ചൈനയെയുമാണ്. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖ ഓർണിത്തോളജി. പക്ഷികളെക്കുറിച്ചുള്ള പഠനശാഖയാണ് ഓർണിത്തോളജി. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ഏതാണ്? ആനയാണ്. കേരളത്തിൻ്റെ സംസ്ഥാന മൃഗം ആന. മാപ്പിള കലാപവുമായി ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടർ ആരാണ്? എച്ച് വി കൊനേലി. മാപ്പിള കലാപവുമായിട്ട് ബന്ധപ്പെട്ട് വധിക്കപ്പെട്ട മലബാർ കളക്ടറാണ് HV കൊനേലി. ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ്? ചിറാപുഞ്ചി മേഘാലയയിലാണ്. മേഘാലയ. ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏതാണ്? ഒഡീഷയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് മഹാനദിയാണ്. മഹാനദിയാണ് ഒഡീഷയുടെ ദുഃഖം എന്ന് അറിയപ്പെടുന്ന നദി. മലബാർ കലാപം ആസ്ഥാനമാക്കി കുമാരനാശാൻ രചിച്ച കൃതി ഏത്? ദുരവസ്ഥ. ദുരവസ്ഥ എന്ന കൃതി എന്തിനെ ആസ്ഥാനമാക്കിയിട്ടാണ് കുമാരനാശാൻ രചിച്ചത്? മലബാർ കലാപത്തെ ആസ്പദമാക്കിയിട്ടാണ് കുമാരനാശാൻ ദുരവസ്ഥ എന്ന കൃതി രചിച്ചത്. ദുരവസ്ഥ ആരുടെ കൃതിയാണ്? കുമാരനാശാൻ്റെ കൃതിയാണ്. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. ചെമ്പിൻ്റെ അയിരാണ് അസുറൈറ്റ്. അസുറൈറ്റ് ഏത് ലോഹത്തിൻ്റെ അയിരാണ്? ചെമ്പ്. ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി ഏതാണ്? ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്നത് പെരിയാറാണ്. പെരിയാർ നദിയാണ് ശിവഗിരിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് രാജ് നാരായൺ ബോസാണ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ ആരാണ്? രാജ് നാരായൺ ബോസ്. ഇന്ത്യൻ ദേശീയതയുടെ പിതാമഹൻ രാജ് നാരായൺ ബോസ്. കേരള കലാമണ്ഡലം സ്ഥാപകൻ. കേരള കലാമണ്ഡലം സ്ഥാപകൻ വള്ളത്തോൾ നാരായണ മേനോനാണ്. കേരള കലാമണ്ഡല സ്ഥാപകൻ ആരാണ്? വള്ളത്തോൾ നാരായണ മേനോൻ. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത് ആരാണ്? പണ്ഡിത രമാഭായി ആണ്. വിധവകൾക്ക് വിദ്യാഭ്യാസം നൽകുന്നതിനായി ബോംബെയിൽ ശാരദാ ഭവൻ സ്ഥാപിച്ചത് പണ്ഡിത രമാഭായി. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി ബങ്കിം ചന്ദ്ര ചാറ്റർജി രചിച്ച നോവൽ ആനന്ദമഠം. ആനന്ദമഠം ആരുടെ കൃതിയാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. എന്തിനടിസ്ഥാനമാക്കിയാണ്? സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയാണ്. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കി. നീലദർപ്പണ എന്ന നാടകം രചിച്ചത് ദിനബന്ധു മിത്രയാണ്. നീലദർപ്പൺ എന്ന നാടകം ആരുടെ കൃതിയാണ്? ദിനബന്ധു മിത്രയാണ്. നീലദർപ്പൺ എന്നത് നാടകമാണ്. പ്രത്യേകം ഓർത്ത് വയ്ക്കാം. ആദ്യമായിട്ട് രൂപം നൽകിയ ത്രിവർണ പതാകയിൽ എത്ര താമരകളാണ് ഉണ്ടായിരുന്നത്? 8 താമരകളാണ് ഉണ്ടായിരുന്നത്. കപ്പലോട്ടിയ തമിഴൻ എന്നറിയപ്പെട്ടത് വി.ഒ. ചിദംബരം പിള്ളയാണ്. വി.ഒ. ചിദംബരം പിള്ളയാണ് കപ്പലോട്ടിയ തമിഴൻ എന്ന് അറിയപ്പെടുന്നത്. വി.ഒ. ചിദംബരം പിള്ള. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന വർഷം 1857. ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്നത് 1857. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എന്ന് പറയുന്നത് 340 മീറ്റർ പെർ സെക്കൻഡാണ്. 340 മീറ്റർ പെർ സെക്കൻഡാണ് വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത. ഭൗതിക വസ്തുക്കളുടെ ഡാഷ് മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഭൗതിക വസ്തുക്കളുടെ കമ്പനം മൂലമാണ് ശബ്ദം ഉണ്ടാകുന്നത്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനമാണ് ക്രയോജെനിക്സ്. വളരെ താഴ്ന്ന ഊഷ്മാവിനെക്കുറിച്ചുള്ള പഠനം ക്രയോജെനിക്സ്.
കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് കെ കേളപ്പനാണ്. കേരളത്തിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? കെ കേളപ്പൻ. കെ കേളപ്പന്റെ അറസ്റ്റിനു ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? മൊയ്യാരത്ത് ശങ്കരനാണ്. മൊയ്യാരത്ത് ശങ്കരനാണ് കെ കേളപ്പന്റെ അറസ്റ്റിന് ശേഷം ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്. മൊയ്യാരത്ത് ശങ്കരൻ. ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണം ഏതാണ്? പോസിറ്റീവ് ചാർജുള്ളത് പ്രോട്ടോൺ. കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ച വർഷം ഏതാണ്? 2010 2010 കരിമീനിനെ കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യമായിട്ട് പ്രഖ്യാപിച്ചത്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം ഏതാണ്? കുമ്പളങ്ങിയാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃകാ മത്സ്യബന്ധന ഗ്രാമം കുമ്പളങ്ങി. 0° രേഖാംശ രേഖ ഗ്രീനിച്ച് രേഖ. 0° രേഖാംശ രേഖയാണ് ഗ്രീനിച്ച് രേഖ. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ദക്ഷിണ ഗംഗോത്രി. ദക്ഷിണ ഗംഗോത്രി എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അന്റാർട്ടിക്കയിലാണ്. അന്റാർട്ടിക്കയിൽ ഇന്ത്യ സ്ഥാപിച്ച ഗവേഷണ സ്ഥാപനം ദക്ഷിണ ഗംഗോത്രി. ഡെക്കാൺ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് കറുത്ത മണ്ണാണ്. ഡെക്കാൺ പീഠഭൂമി പ്രദേശത്ത് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് കറുത്ത മണ്ണ്. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം എന്ന് പറയുന്നത് 3214 km ആണ്. 3214 km ഇന്ത്യയുടെ തെക്ക് വടക്ക് നീളം. 3214 km. അടുത്ത ചോദ്യം, മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. പെഡോളജി എന്നത് മണ്ണിനെ കുറിച്ചുള്ള പഠനം. കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷി. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല ഏതാണ്? കാസർഗോഡ് ജില്ലയാണ്. ഏറ്റവും ഒടുവിൽ രൂപം കൊണ്ട ജില്ല കാസർഗോഡ് ജില്ല. കേരളത്തിൻ്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാറാണ്. ഏറ്റവും തെക്കേ അറ്റത്തുള്ള നദി നെയ്യാർ. കേരളത്തിലാകെ എത്ര നദികളാണ്? 44 നദികളാണ്. കേരളത്തിൽ ആകെ നദികളുടെ എണ്ണം 44. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ഏത്? ലാറ്ററേറ്റ് മണ്ണാണ്. കേരളത്തിൽ കാണപ്പെടുന്ന പ്രധാന മണ്ണിനം ലാറ്ററേറ്റ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ്. തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? മഹാത്മാഗാന്ധി. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് ഏതാണ്? വെങ്ങാനൂരാണ്. കേരളത്തിലെ ആദ്യത്തെ ശിശു സൗഹൃദ പഞ്ചായത്ത് വെങ്ങാനൂർ. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസലാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസൽ. നക്ഷത്രാമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ഏത്? ചിന്നാറാണ്. നക്ഷത്ര ആമകൾക്ക് പേര് കേട്ട കേരളത്തിലെ വനപ്രദേശം ചിന്നാർ. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല. ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിലാണ് ചെമ്മീൻ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാടാണ്. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്നത് കണ്ണൂർ ജില്ലയാണ്. തെയ്യങ്ങളുടെ നാട് കണ്ണൂർ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല പാലക്കാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള ജില്ല ഏതാണ്? ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ളത് വയനാട് ജില്ലയിലാണ്. വയനാട് ജില്ല. മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേര് എൻ്റെ ജീവിത സ്മരണകൾ. എൻ്റെ ജീവിത സ്മരണകൾ എന്നത് ആരുടെ ആത്മകഥയുടെ പേരാണ്? മന്നത്ത് പത്മനാഭൻ്റെ ആത്മകഥയുടെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്നത്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാര്?
സർദാർ കെ എം പണിക്കറാണ്. മദൻ മോഹൻ മാളവി എന്നറിയപ്പെട്ടതാരാണ്? മനത്ത് പത്മനാഭനാണ്. മനത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവിയ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ്. സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം, പ്രകീർണനം. സൂര്യപ്രകാശം ഏഴ് വർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം, പ്രകീർണനം. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം, തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പാണ്. സൗരസ്പെക്ട്രത്തിലെ തരംഗദൈർഘ്യം കൂടിയ വർണ്ണം ചുവപ്പ്. ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ സി വി രാമനാണ്. സി വി രാമൻ ദേശീയ ശാസ്ത്രദിനം കൊണ്ടാടാൻ കാരണമായ കണ്ടെത്തൽ നടത്തിയ ശാസ്ത്രജ്ഞൻ സി വി രാമൻ. ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ഫീച്ചർ ഫിലിം രാജ ഹരിചന്ദ്രയാണ്. രാജ ഹരിചന്ദ്രം. തീർച്ചയായിട്ടും ഈ ക്വസ്റ്റ്യൻസ് യൂസ്ഫുൾ ആയിരിക്കും. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.